welcome to all. Today I will discuss in the next topic problems and challenges faced by the cooperative sector. Cooperative sector face cheyina problems endokeyanana ee topic ile parayunnathu. As is seen from the previous discussion, cooperation in India came into being as a result of government taking awareness of the agricultural condition that prevailed during the later part of the 19th century ile nilaninirna agriculturist ayitra aalugalude annathe condition thirichariyukondana annathe government oru cooperative movement ine thudakkam kurichathu. The absence of institution arrangements for finance to agriculturists, which has resulted in mounting distress and discontent. അതായത് അന്നത്തെ അഗ്രികൾച്ചറിസ്റ്റ് ആയിട്ടുള്ള ആളുകൾക്ക് ഫിനാൻഷ്യൽ അസിസ്റ്റൻസുകൾ പ്രൊവൈഡ് ചെയ്യാനായി യാതൊരു ഇൻസ്റ്റിറ്റ്യൂഷനും അന്ന് നിലവിലുണ്ടായില്ല. അതൊക്കെ അഗ്രികൾച്ചറിസ്റ്റ് ആയിട്ടുള്ള ആളുകളുടെ ഇടയിലെ അതൃപ്തിക്ക് ഇടയാക്കി. സ്മോൾ ലൊക്കാലിറ്റി വർക്കഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ കോപ്പറേറ്റീവ് ഇൻ ഫോം വിച്ച് വുഡ് സാറ്റിസ്ഫൈ ദ പോസ്റ്റുലേറ്റ് ഓഫ് പ്രോക്സിമിറ്റി, സെക്യൂരിറ്റി ആൻഡ് ഫെസിലിറ്റി ഫോർ പ്രൊവൈഡിംഗ് ക്രെഡിറ്റ്. സ്മോൾ സ്കെയിൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ലോക്കൽ ആയിട്ടുള്ള കോപ്പറേറ്റീവ് ഫോമിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഉണ്ടായിരുന്നു. അവയ്ക്ക് അവരുടെ സെക്യൂരിറ്റിയോ അതുപോലെ തന്നെ ക്രെഡിറ്റ് ഫെസിലിറ്റീസ് ഒക്കെ അവർക്ക് ലഭ്യമായിരുന്നു. എന്നിരുന്നാലും ഹൗവർ സബ്സിക്വന്റ് ഇവന്റ്സ് ഡ്യൂറിംഗ് ബോത്ത് പ്രീ ആൻഡ് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് പീരീഡ് ഹാവ് ലെഡ് ടു വാസ്റ്റ് ഗ്രോത്ത് ഓഫ് കോപ്പറേറ്റീവ് കവറിംഗ് വേരിയസ് സെക്ടേഴ്സ് ഓഫ് ദ ഇന്ത്യൻ എക്കണോമി. മാത്രമല്ല പ്രീ ഇൻഡിപെൻഡന്റ് പോസ്റ്റ് ഇൻഡിപെൻഡന്റ് കാലഘട്ടത്തിലെ കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് പല സെഗ്മെന്റിലും നല്ല ഗ്രോത്ത് ഉണ്ടാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ദോ വി ക്യാൻ ക്ലെയിം ടു ഹാവ് ദ വേൾഡ്സ് ലാർജസ്റ്റ് ആൻഡ് മോസ്റ്റ് ഡൈവേഴ്സ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ബാരിംഗ് സം എക്സ്പെക്ടേഷൻസ് അവർ കോപ്പറേറ്റീവ്സ് ഇൻ ജനറൽ ആർ ഫ്രോഡ് വിത്ത് എ നമ്പർ ഓഫ് പ്രോബ്ലംസ് ആൻഡ് ചലഞ്ചസ്. അതായത് നമ്മുടെ വേൾഡിലെ വളരെ ലാർജസ്റ്റ് ആയിട്ടുള്ള അതുപോലെ തന്നെ ഡൈവേഴ്സ് ആയിട്ടുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റികളൊക്കെ ഫോം ചെയ്തിരുന്നെങ്കിലും അവർക്ക് നമ്മൾ പ്രതീക്ഷിച്ച ഒരു റിസൾട്ട് ഉണ്ടാക്കാനായിട്ട് സാധിച്ചില്ല. മാത്രമല്ല അത്തരം ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ ധാരാളം പ്രോബ്ലംസ് ഫേസ് ചെയ്യേണ്ടതായിട്ട് ദ പ്രോബ്ലംസ് ആൻഡ് ചലഞ്ചസ് ദാറ്റ് കോപ്പറേറ്റീവ്സ് ഫേസ് ടുഡേ ആർ ന്യൂമറസ്. ദീസ് എൻകംപാസ് ദ ഫങ്ഷണൽ ആസ്പെക്ട്സ് ഓഫ് കോപ്പറേറ്റീവ്സ്, നേമിലി മെമ്പർഷിപ്പ്, ഗവേണൻസ് ആൻഡ് cooperatives, which could be considered as a internal in organization. ഓർഗനൈസേഷന്റെ ഇന്റേണൽ ആയി വരുന്ന മെമ്പർഷിപ്പ് ഗവേണൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കുറെ പ്രോബ്ലം എന്ന് പറയുന്നത്. മറ്റൊന്ന് പറഞ്ഞത് which could these problems further compounded by two important external factors, namely politicization of cooperatives and control and interference by the government. These are discussed below in detail. First problem എന്ന് പറയുന്നത് മെമ്പർഷിപ്പുമായി ബന്ധപ്പെട്ടതാണ്. തിയറിറ്റിക്കലി ആൻഡ് കൺസെപ്ച്വലി എ കോപ്പറേറ്റീവ് കംസ് ഇൻ ടു ബീയിങ് ആസ് എ റിസൾട്ട് ഓഫ് കോമൺ നീഡ് ഓഫ് മെമ്പേഴ്സ്. തിയറിറ്റിക്കലായി പറയുകയാണെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത് മെമ്പേഴ്സിന്റെ കോമൺ ഇൻട്രസ്റ്റിന് വേണ്ടി ഫോം ചെയ്ത ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. If cooperatives are to succeed, it is important that members are well informed of not only their rights but also obligations and the needs to participate actively in the affairs of the cooperative. അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത് മെമ്പർ യൂസർ ഓർഗനൈസേഷൻ ആണ്. അപ്പൊ മെമ്പേഴ്സ് അവരുടെ റൈറ്റ്സിനെ കുറിച്ച് മാത്രമല്ല അവരുടെ ഒബ്ലിഗേഷനെ കുറിച്ചും നല്ല അറിവ് അവർക്ക് ഉണ്ടായിരിക്കണം. മാത്രമല്ല അവരുടെ ഒരു ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ എല്ലാ അഫയേഴ്സിലും നിലനിർത്തേണ്ടത് ആവശ്യമാണ്. എൻഷ്യൂറിംഗ് ആക്റ്റീവ് മെമ്പർ പാർട്ടിസിപ്പേഷൻ ആൻഡ് എനേബിളിംഗ് സ്പീഡി എക്സിറ്റ് ഓഫ് നോൺ യൂസർ മെമ്പർ ഹാസ് റിമൈൻഡ് എ ഡോണിംഗ് ടാസ്ക് ഫോർ എ കോപ്പറേറ്റീവ്സ്. അതായത് ആക്റ്റീവ് മെമ്പറെ നിലനിർത്തുകയും അതുപോലെ തന്നെ നോൺ യൂസർ മെമ്പേഴ്സിനെ എക്സിറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ടാസ്ക് ആയിട്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് അനുഭവപ്പെട്ടു. Poor member participation has also been due to lack of efforts to enhance member equity in cooperatives. മെമ്പേഴ്സിന്റെ പാർട്ടിസിപ്പേഷൻ കുറഞ്ഞപ്പോൾ അതായത് ഇക്വിറ്റി ഷെയറിൽ കൂടി കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ലഭിക്കുന്ന ക്യാപിറ്റലിനെയും അത് കുറച്ച് കൊണ്ടുവന്നു. മാത്രമല്ല റിമൂവൽ ഓഫ് മെമ്പർഷിപ്പ് ഓൺലി ബൈ എ ജനറൽ ബോഡി ത്രൂ എ സ്പെഷ്യൽ റെസൊല്യൂഷൻ.
ഒരു മെമ്പറെ നമുക്ക് റിമൂവ് ചെയ്യണമെങ്കിൽ ജനറൽ ബോഡി മീറ്റിംഗ് കൂടി ഒരു സ്പെഷ്യൽ റെസല്യൂഷൻ പാസ് ആക്കിയ മാത്രമേ മെമ്പറെ റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കൂ അതുപോലെ കോളിംഗ് എ ജനറൽ ബോഡി മീറ്റിംഗ് ആൻഡ് എക്സ്പെൻഡിംഗ് മെമ്പർ ഈസ് എ ലോങ് ഡ്രോൺ പ്രോസസ് ഒരു ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചുകൂട്ടുക എന്നതും മെമ്പേഴ്സിനെ എക്സ്പെൽ ചെയ്യുക എന്നുള്ളതും വളരെ ലോങ് ടേം ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ് ഇത്രയാണ് മെമ്പർഷിപ്പുമായി ബന്ധപ്പെട്ട പ്രോബ്ലം എന്ന് പറയുന്നത് സെക്കൻഡ് പ്രോബ്ലം എന്ന് പറയുന്നത് ഗവേണൻസ് ഇൻ ആൻ ഓർഗനൈസേഷൻ കണ്ടസ്റ്റ് ഗവേണൻസ് റെഫേഴ്സ് ടു ദ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്ക് ദാറ്റ് ഡിഫൈൻസ് ദ സ്ട്രക്ചർ ആൻഡ് ലിങ്കേജ് ബിഹേവിയർ ഇൻട്രാക്ഷൻ റൂൾ ഓഫ് കണ്ടക്ട് കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ ഇൻസെന്റീവ്സ് ആൻഡ് ഡിസെന്റീവ്സ് ഫോർ ബിഹേവിയർ ഒരു ഓർഗനൈസേഷന്റെ ഗവേണൻസ് എന്ന് പറഞ്ഞാല് അതിന്റെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്ക് ആണ് അതിൽ അതിന്റെ സ്ട്രക്ചർ അതിന്റെ ലിങ്കേജ് അതിന്റെ ബിഹേവിയർ റൂൾ ഓഫ് കണ്ടക്ടുകൾ ഇത്രയും കാര്യങ്ങൾ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇൻ കോർപ്പറേറ്റീവ്സ് ഗവേണൻസ് ഇഷ്യൂ ആർ പ്രൈമറിലി ഫോക്കസ്ഡ് ഓൺ ദ സ്ട്രക്ചർ ഓഫ് ബോർഡ് ആൻഡ് ഇറ്റ്സ് റിലേഷൻഷിപ്പ് വിത്ത് മെമ്പർ മാനേജേഴ്സ് ആൻഡ് സ്റ്റേറ്റ് കോർപ്പറേറ്റീവ് സൊസൈറ്റിയിലെ ഗവേണൻസിലെ മെയിൻ ആയിട്ടുള്ള ഇഷ്യൂ എന്ന് പറയുന്നത് അത് ഫോക്കസ് ചെയ്യുന്നത് ബോർഡിലാണ് അവരുടെ ബോർഡിന്റെ സ്ട്രക്ചർ അതുപോലെ തന്നെ മെമ്പേഴ്സുമായിട്ടുള്ള റിലേഷൻഷിപ്പ് മാനേജേഴ്സുമായിട്ടുള്ള റിലേഷൻഷിപ്പ് സ്റ്റേറ്റുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ആണ് Sadly, the most important function of governance, which is that of aligning the task in tune with the basic objectives with which a cooperative is organized, has received very little attention. മാത്രമല്ല കോർപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഗവേണൻസിൽ അതിന്റെ മെയിൻ ആയിട്ടുള്ള ടാസ്കുകളൊക്കെ ട്യൂൺ ചെയ്യുന്ന കാര്യത്തില് വലിയ അറ്റൻഷൻ ഒന്നും അവിടെ സ്വീകരിച്ചിട്ട് ഉണ്ടായിരുന്നില്ല തേർഡ് പ്രോബ്ലം ലാക്ക് ഓഫ് റെക്കഗ്നീഷൻ ഓൺ കോർപ്പറേറ്റീവ്സ് ആസ് എൻ എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന നിലയിൽ കോർപ്പറേറ്റീവ് സൊസൈറ്റിക്ക് അതിന്റെ കൃത്യമായിട്ടുള്ള അംഗീകാരങ്ങൾ ലഭിച്ചില്ല എന്നതാണ് മറ്റൊരു പ്രോബ്ലം എന്ന് പറയുന്നത് എ ഫണ്ടമെന്റൽ ഇഷ്യൂ ഹാവിംഗ് substained bearing on the governance of cooperative institution is the lack of recognition of cooperative as economic institution meant to serve the needs of its members അതായത് പബ്ലിക് ഗുഡിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരുന്നിട്ട് കൂടി ഗവൺമെന്റിന്റെ സപ്പോർട്ട് കൂടി മാത്രമേ കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് വർക്ക് ചെയ്യാൻ സാധിച്ചുള്ളൂ അതാണ് ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ദെൻ ഫോർത്ത് ഡിസൈൻ ഇഷ്യൂ The success and the viability of cooperatives depend upon its design. ഒരു കോർപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സക്സസ് അല്ലെങ്കിൽ അതിന്റെ വിജയം എന്ന് പറയുന്നത് അതിന്റെ ഡിസൈനിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത് സോ വൈ ഡിസൈനിങ് എ കോർപ്പറേറ്റീവ് എന്റർപ്രൈസ് വൺ നീഡ് ടു കൺസിഡർ ഫാക്ടേഴ്സ് സച്ച് ആസ് ലോക്കൽ സോഷ്യോ പൊളിറ്റിക്കൽ കണ്ടീഷൻ ലോക്കൽ എക്കണോമി ലീഡർഷിപ്പ് സ്ട്രക്ചർ ബൈലോ നോംസ് ആൻഡ് റൂൾസ് ക്രിറ്റിക്കൽ ലിങ്കേജ് വിത്ത് ഫെഡറൽ ആൻഡ് അതർ ഓർഗനൈസേഷൻ അതുകൊണ്ട് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയെ ഡിസൈൻ ചെയ്യുമ്പോൾ ധാരാളം ഫാക്ടേഴ്സിനെ കൺസിഡർ ചെയ്യണം അതായത് സോഷ്യോ പൊളിറ്റിക്കൽ കണ്ടീഷൻ അതുപോലെ തന്നെ നമ്മുടെ എക്കണോമി ലീഡർഷിപ്പ് സ്ട്രക്ചറുകൾ ബൈലോ റൂൾസ് ആൻഡ് നോംസുകൾ ക്രിറ്റിക്കൽ ലിങ്കേജ് വിത്ത് ഫെഡറൽ ആൻഡ് അതർ ഓർഗനൈസേഷൻ ലാക്ക് ഓഫ് ഇനീഷ്യൽ നോളജ് അബൌട്ട് ദ മൾട്ടി ഫെസറ്റഡ് ചോയ്സ് in designing and redesigning cooperative seriously affects its governance adayid pala aspects gale consider cheythu venam oru cooperative society ne design cheya allel redesign cheyga ennathu adinde krithyamayittulla knowledge undengil maatrame adinde success ilekke ethullu appo adum governance ne affect cheytha mattoru problem aayirunnu then next problem Board and Management Interface and Accountability. Cooperative have two-tier management structure of the board and executive. Board and executive adangittulla two-tier management system aanu cooperative society ennu parayunnu. But the ultimate analysis responsible to the general body. എന്നാൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ അൾട്ടിമേറ്റ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ജനറൽ ബോഡിയിലാണ് വെസ്റ്റ് ചെയ്തിരിക്കുന്നത് The effectiveness of cooperatives depends in large part of the quality of partnership between its board and the chief executive. ബോർഡും ചീഫ് എക്സിക്യൂട്ടീവും തമ്മിലുള്ള ആ റിലേഷൻഷിപ്പ് ആണ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ക്വാളിറ്റിയെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഇരിക്കുന്നത് The board should concern itself in the long term or strategic planning, organizational policies, represent and the relationship with the members, government and other business
resource mobilization, monitorizing of organizational performance and the selection and the supervision of the chief executives. ബോർഡിന്റെ മെയിൻ ആയിട്ടുള്ള ഡ്യൂട്ടി എന്ന് പറയുന്നത് ലോങ് ടേം പ്ലാനുകൾ സ്ട്രാറ്റജികളൊക്കെ തയ്യാറാക്കുക, അതുപോലെ തന്നെ ഓർഗനൈസേഷണൽ പോളിസികൾ തയ്യാറാക്കുക, അതുപോലെ തന്നെ മെമ്പേഴ്സും ഗവൺമെന്റുമായിട്ട് ഗുഡ് റിലേഷൻഷിപ്പ് നിലനിർത്തുക, അതുപോലെ തന്നെ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ആവശ്യമായിട്ടുള്ള റിസോഴ്സ് സ്വയം മൊബിലൈസ് ചെയ്യുക, അതുപോലെ തന്നെ ഓർഗനൈസേഷന്റെ പെർഫോമൻസിനെ മോണിറ്റർ ചെയ്യുക. ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ഡ്യൂട്ടി എന്ന് പറയുന്നത്. The chief executive must be responsible for achievement of plan objectives, effectiveness use of resources, recruitment, supervision and evaluation of employees, coordination of department and group, etc. ചീഫ് എക്സിക്യൂട്ടീവിന്റെ മെയിൻ ഡ്യൂട്ടി എന്ന് പറയുന്നത് തയ്യാറാക്കിയ പ്ലാൻസ് ആ ഒബ്ജക്റ്റീവ്സ് ഒക്കെ അച്ചീവ് ചെയ്യുക, അതുപോലെ തന്നെ റിസോഴ്സസിനെ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുക, അതുപോലെ തന്നെ എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യുക, അവരെ സൂപ്പർവൈസ് ചെയ്യുക, അവരുടെ പെർഫോമൻസിനെ ഇവാലുവേറ്റ് ചെയ്യുക. മാത്രമല്ല കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഓരോ ഡിപ്പാർട്ട്മെന്റിനെയും ഓരോ ഗ്രൂപ്പിനെയും കോർഡിനേറ്റ് ചെയ്യുക എന്നതാണ് ചീഫ് എക്സിക്യൂട്ടീവിന്റെ മെയിൻ ആയിട്ടുള്ള ഡ്യൂട്ടി എന്ന് പറഞ്ഞു. In a business environment, the importance of professionally trained and qualified manpower cannot be overemphasized. ഒരു ബിസിനസ് എൻവയോൺമെന്റിന്റെ രീതിയിൽ നോക്കുകയാണെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റികള് പ്രൊഫഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ട്രെയിൻഡ് ആയിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള മാൻ പവറിനെ ഓവറായിട്ട് എംഫസൈസ് ചെയ്തത്, അതായത് അത്തരം ആളുകളെയൊന്നും നിലനിർത്തിയിട്ട് ഇല്ല. മെനി സ്റ്റേറ്റ്സ് ഹാവ് കോമൺ കാൻഡറി ഓഫ് എംപ്ലോയീസ്. പല സ്റ്റേറ്റുകളിലും എംപ്ലോയീസിന്റെ ഒരു പ്രവർത്തന ഗ്രൂപ്പിനെ തന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റികളിലേക്ക് ഡെപ്യൂട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ മോസ്റ്റ് ഓഫൺ ദീസ് ഓഫീഷ്യൽസ് ഹാവ് നോ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ദ ബിസിനസ് ഐദർ ബൈ ട്രെയിനിങ് ഓർ പ്രാക്ടീസ് ആൻഡ് ദേ ആർ ഡെപ്യൂട്ടഡ് ടു ഷോർട്ട് ടെനർ ടു അക്വയർ എഡ്യൂക്കേറ്റ് അണ്ടർസ്റ്റാൻഡിങ്സ്. എന്നാൽ ഈ അപ്പോയിന്റ് ചെയ്ത ഓഫീഷ്യൽസിന് വ്യക്തമായിട്ട് ട്രെയിനിങ്ങോ പ്രാക്ടീസോ ലഭിക്കാതെയും അതുകൊണ്ട് തന്നെ അവർക്ക് അധിക കാലത്തേക്ക് അവരെ അപ്പോയിന്റ് ചെയ്യാനായിട്ട് സാധിച്ചിരുന്നില്ല. അവരുടെ കാലാവധി വളരെ ഷോർട്ട് പീരീഡിനാണ് അവരെ അപ്പോയിന്റ് ചെയ്തത്. There are also numerous instances where the officers posted by the government to hold key positions such as chief executives are changed too frequently, resulting in a lack of accountability and thus affects the business of the cooperatives. അതായത് ഗവൺമെന്റ് ചില പോസ്റ്റുകളിലേക്ക് എക്സിക്യൂട്ടീവിനെ എക്സിക്യൂട്ടീവിന്റെ പോസ്റ്റുകളിലേക്ക് ഓഫീസേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുകയും പെട്ടെന്ന് തന്നെ ഫ്രീക്വന്റ്ലി അവരെ ചേഞ്ച് ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തുകയാണ്. കാരണം അവരുടെ അക്കൗണ്ടബിലിറ്റിയിലുള്ള ആ അഭാവം കൊണ്ട് അവരവിടെ നിന്ന് ഫ്രീക്വന്റ്ലി അവരെ ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. കോപ്പറേറ്റീവ് ആർ ഓൾസോ അനേബിൾ ടു അട്രാക്ട് ആൻഡ് റിട്ടെയിൻ കോമ്പിറ്റന്റ് പ്രൊഫഷണൽസ് പെർട്ടിക്കുലർലി ഇൻ ദ ഏരിയ സച്ച് എസ് മാർക്കറ്റിംഗ് ആൻഡ് ഫിനാൻസ്. അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റികളിലേക്ക് അതായത് മാർക്കറ്റിംഗ് സെക്ഷനിലേക്ക് ഫിനാൻസിലേക്ക് കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകളെ അട്രാക്ട് ചെയ്യാനോ നിലനിർത്താനോ ആയിട്ട് സാധിച്ചിട്ടില്ല. സിൻസ് അപ്പാർട്ട് ഫ്രം ദ ലാക്ക് ഓഫ് ഫിനാൻഷ്യൽ എബിലിറ്റി ടു പേ മാർക്കറ്റ് ബേസ്ഡ് കോമ്പൻസേഷൻ. കാരണം എന്താ വെച്ചാൽ അവർക്ക് കൃത്യമായിട്ടൊരു കോമ്പൻസേഷൻ പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിച്ചില്ല. അതുകൊണ്ടാണ് മാർക്കറ്റിംഗ് ആൻഡ് ഫിനാൻഷ്യൽ സെക്ഷനിലേക്ക് പ്രൊഫഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ കോമ്പിറ്റന്റ് ആയിട്ടുള്ള ഒഫീഷ്യൽസിനെ നിലനിർത്താനായിട്ട് സാധിക്കാതെ പോയത്. ദെൻ നെക്സ്റ്റ് ഇഷ്യൂ എന്ന് പറയുന്നത് ക്യാപിറ്റലുമായി ബന്ധപ്പെട്ടതാണ്. ലാക്ക് ഓഫ് ക്യാപിറ്റൽ ബോത്ത് ഇക്വിറ്റി ആൻഡ് ഡെറ്റ് ആർ കീ കൺസ്ട്രെയിൻസ് ടു ദ ഡെവലപ്മെന്റ് ഗ്രോത്ത് ഓഫ് കോപ്പറേറ്റീവ്സ്. ക്യാപിറ്റൽ എന്ന കാര്യം ഇക്വിറ്റി ആൻഡ് ഡെറ്റ് ക്യാപിറ്റൽ വന്ന അഭാവമാണ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഡെവലപ്മെന്റിനെ തടസ്സം നിന്ന മറ്റൊരു ഇഷ്യൂ എന്ന് പറയുന്നത്. ഇക്വിറ്റി ഓൾസോ എൻഷുർ മെമ്പേഴ്സ് സ്റ്റേക്ക് ആൻഡ് ഇൻട്രസ്റ്റ് ഇൻ ദ കോപ്പറേറ്റീവ്. ഇക്വിറ്റി ഷെയറാണ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ മെമ്പറുടെ ആ നിലനിൽ അല്ലെങ്കിൽ മെമ്പർഷിപ്പിനെ നിലനിർത്തുന്നതും അവരുടെ ഇൻട്രസ്റ്റിനെ സെർവ് ചെയ്യുന്നതും ഇക്വിറ്റി ഷെയർസ് ആണ്. Most cooperatives suffer from lack of member capital and consequently low leveraging, raising debt required for the growth of the business. മിക്ക കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്കും കൃത്യമായിട്ടുള്ള മെമ്പേഴ്സിന്റെ ക്യാപിറ്റൽ പാർട്ടിസിപ്പേഷൻ ലഭിക്കാത്ത അവസ്ഥ വന്നു, അതുപോലെ തന്നെ ഡെറ്റിനെ റൈസ് ചെയ്യാനായിട്ട് സാധിക്കാത്ത അവസ്ഥകളൊക്കെ വന്നു. ഫർദർ കോപ്പറേറ്റീവ്സ് ആർ ജനറലി കൺസ്ട്രെയിൻഡ് ടു മിനിമൈസ് റീറ്റെയിൻഡ് ഏർണിംഗ്സ് ആസ് എ കോപ്പറേറ്റീവ് ആക്ട് ആൻഡ് റൂൾ. മാത്രമല്ല കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ആക്ട് ആൻഡ് റൂൾ പ്രകാരം റീറ്റെയിൻഡ് ഏർണിംഗ്സിനെ കുറച്ച് മാത്രമേ നിലനിർത്താനായിട്ട് സാധിച്ചുള്ളൂ. അതർ പ്രോബ്ലം എഫക്ടിംഗ് ദ ക്യാപിറ്റൽ ഓഫ് കോപ്പറേറ്റീവ് ഈസ് വൺ റിലേറ്റിംഗ് ടു റിക്കവറീസ് ഓഫ് ഡെറ്റ്. ക്യാപിറ്റലുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രോബ്ലം എന്ന് പറയുന്നത് റിക്കവറീസ് ഓഫ് ഡെറ്റ് ആണ്.
കടങ്ങളെ തിരിച്ചെടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. The high level of under recoveries of primary credit societies has not only adversely affected their own growth but also the financial result of higher tier financial cooperatives. അതായത് ഹയർ റിക്കവറീസ് ക്രെഡിറ്റ് സൊസൈറ്റീസിനെ കാര്യമായിട്ട് എഫക്ട് ചെയ്തില്ലെങ്കിൽ പോലും ഫിനാൻഷ്യൽ ഹയർ ടയർ സ്ട്രക്ചറിലെ ഫിനാൻഷ്യൽ കോപ്പറേറ്റീവ് സൊസൈറ്റിനെ അത് കാര്യമായിട്ട് എഫക്ട് ചെയ്തു തന്നെ ചെയ്തു. സെവൻത് പ്രോബ്ലം എന്ന് പറയുന്നത് ലിങ്കേജ് ആൻഡ് കോമ്പറ്റീറ്റീവ്നെസ് ഇൻ ദ കറന്റ് ലിബറലൈസ്ഡ് ആൻഡ് ഗ്ലോബലൈസ്ഡ് എക്കണോമിക് എൻവയോൺമെന്റ് കോപ്പറേറ്റീവ് നീഡ് ലെവൽ പ്ലേയിംഗ് ഫീൽഡ് ഇൻ ഓർഡർ ടു കോപ്പ് വിത്ത് എമർജിംഗ് കോമ്പറ്റീഷൻ സസ്റ്റെയിൻ ഗ്രോത്ത് ആൻഡ് മേക്ക് മെമ്പർ നീഡ്സ് ആൻഡ് സർവീസ് എഫക്റ്റീവ്. ഗ്ലോബലൈസേഷന്റെയും ആ ലിബറലൈസേഷന്റെയും ആ കാലഘട്ടത്തില് കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് ധാരാളം കോമ്പറ്റീഷനെ നേരിടേണ്ടതായിട്ട് വന്നു. Unfortunately, constraints by restrictive laws, cooperative lack of functional autonomy, including the required freedom in matters such as area of operation, appointment of staff, deciding in remuneration payable, pricing, mobilization of funds, etc. എന്നാൽ നിർഭാഗ്യവശാൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ലോകളുടെ കമ്പൽഷൻ കാരണം കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഫംഗ്ഷനായിട്ടുള്ള ഓട്ടോണമിയിലെ ഫ്രീഡം കുറയുന്ന ഒരു അവസ്ഥ വന്നു. ഏരിയ ഓഫ് ഓപ്പറേഷന്റെ കാര്യത്തിലും അതുപോലെ തന്നെ സ്റ്റാഫിനെ അപ്പോയിന്റ് ചെയ്യുന്ന കാര്യത്തിലും അവരുടെ റെമ്യൂണറേഷൻ ഫിക്സ് ചെയ്യുന്ന കാര്യത്തില് ഫണ്ട്സ് മൊബിലൈസ് ചെയ്യുന്ന കാര്യത്തിലൊക്കെ ഫ്രീഡം കുറയുന്ന ഒരു അവസ്ഥ അവിടെ ഉണ്ടായി. ഇതാണ് ലിങ്കേജ് ആൻഡ് കോമ്പറ്റീറ്റീവ്നെസ്സുമായി ബന്ധപ്പെട്ട ഇഷ്യൂ എന്ന് പറയുന്നു. നെക്സ്റ്റ് ഇഷ്യൂ എന്ന് പറയുന്നത് അസസിബിലിറ്റി ടു ഫിനാൻസ് ഓർ ക്രെഡിറ്റ് സർവീസ് ബൈ മെമ്പേഴ്സ്. ലാക്ക് ഓഫ് ക്രെഡിറ്റ് ഫെസിലിറ്റീസ് ലാർജ് സെഗ്മെന്റ്സ് ഓഫ് റൂറൽ പോപ്പുലേഷൻ പെർട്ടിക്കുലർലി ദ പൂർ മാർജിനലൈസ്ഡ് ഇസ് എ കൺസേൺ ദാറ്റ് നീഡ് ടു ബി അഡ്രസ്ഡ്. ക്രെഡിറ്റ് ഫെസിലിറ്റീസിന്റെ അഭാവമാണ് മറ്റൊരു പ്രോബ്ലം എന്ന് പറഞ്ഞു. അത് മെയിൻ ആയിട്ട് എഫക്ട് ചെയ്ത് റൂറൽ പോപ്പുലേഷനെയാണ്. ദ ഫോർമൽ ബാങ്കിംഗ് സിസ്റ്റം ഇൻ ദ കൺട്രി സർവീസ് 25.9% ടോട്ടൽ റൂറൽ ഹൗസ് ഹോൾഡ് വൈൽ 14% ഫാർമർ ഹൗസ് ഹോൾഡ് ഡിപ്പെൻഡ്സ് ഓൺ മണി ലെൻഡേഴ്സ് ഫോർ ക്രെഡിറ്റ് നീഡ്സ്. ബാങ്കിംഗ് സിസ്റ്റത്തിന്റെ കണക്ക് പ്രകാരം 25.9% ടോട്ടൽ റൂറൽ ഹൗസ് ഹോൾഡ് 14% ഫാമേഴ്സ് ആയിട്ടുള്ള ആളുകളും മണി ലെൻഡേഴ്സിനെയാണ് ക്രെഡിറ്റ് ഫെസിലിറ്റിന് വേണ്ടി ഡിപ്പെൻഡ് ചെയ്തത്. മാത്രമല്ല 51.4% ഓഫ് ടോട്ടൽ ഫാമർ ഹൗസ് ഹോൾഡ് ഡു നോട്ട് ഹാവ് എനി അസസ് ടു ക്രെഡിറ്റ് ഫെസിലിറ്റീസ്. 51.4% ഫാമേഴ്സിനും യാതൊരു രീതിയിലുള്ള ക്രെഡിറ്റ് ഫെസിലിറ്റീസും അവൈലബിൾ ആയിരുന്നില്ല. നെക്സ്റ്റ് ഇഷ്യൂ എന്ന് പറയുന്നത് സിക്നെസ് ഇൻ കോപ്പറേറ്റീവ് സെക്ടർ. ഓഫ് ഓവർ 5 lakh കോപ്പറേറ്റീവ്സ് ഇൻ ദ കൺട്രി അറ്റ് ഡിഫറെന്റ് ലെവൽസ് എ ലാർജ് നമ്പർ ടുഡേ ആർ നോട്ട് വയബിൾ വൈൽ മെനി ആർ പെർട്ടിക്കുലർലി ഡോർമെന്റ്. അതായത് 500,000 കോപ്പറേറ്റീവ് സൊസൈറ്റികൾ നമ്മുടെ രാജ്യത്തിലെ ഡിഫറെന്റ് ലെവലിൽ പെട്ട 5 lakh കോപ്പറേറ്റീവ് സൊസൈറ്റികൾ ഉണ്ടായിട്ടും അതിലെ കുറെയൊന്നും വയബിൾ ആയിരുന്നില്ല. ഒരു യാതൊരു വിജയ സാധ്യതയും ഇല്ലാത്ത അവസ്ഥയാണ്. മാത്രമല്ല പെർട്ടിക്കുലർലി ഡോർമെന്റ് ഈ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ പല കോപ്പറേറ്റീവ് സൊസൈറ്റികളും ഉണ്ടായിരുന്നെങ്കിൽ കൂടി അതൊക്കെ ഡോർമെന്റ് അവസ്ഥയിലേക്ക് എത്തി. എ ലാർജ് നമ്പർ ഓഫ് ദ നോൺ വയബിൾ കോപ്പറേറ്റീവ്സ് ആർ ഇൻ ഫാക്ട് ഓൺ ദ വെർജ് ഓഫ് സിക്നെസ് ഓഫ് ഇൻസിപ്പിയന്റ് സിക്നെസ്. അതായത് നോൺ വയബിൾ ആയിട്ടുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റികളെ ഭൂരിഭാഗവും സിക്നെസിലേക്ക് എത്തുകയും ചില സൊസൈറ്റികളെ സിക്നെസിന്റെ ആ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് എത്തുകയും ചെയ്തു. Then last point, politicization of cooperatives and control or interference by the government. Cooperative institutions in the country with their vast outreach have become powerful instrument of political mobilization. അതായത് പൊളിറ്റിക്കൽ മൊബിലൈസേഷന്റെ ഒരു വക്കിലാണ് കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ നമ്മുടെ രാജ്യത്ത് നിലനിന്നിരുന്നത്. ഇൻസ്റ്റൻസ് ഓഫ് എ പൊളിറ്റിക്കൽ പാർട്ടി ത്രൂ മെത്തേഡ്സ് സച്ച് ആസ് അപ്പോയിന്റിംഗ് attractive members of the party to the positions of a chairman, nominating person to its choice on board become common. അതായത് പൊളിറ്റിക്കൽ പാർട്ടിയിലെ ആളുകളിൽ നിന്നാണ് ബോർഡിലേക്കും അതുപോലെ തന്നെ ചെയർമാന്റെ സ്ഥാനത്തേക്കും നമ്മൾ നോമിനേറ്റ് ചെയ്യും. This has led to factions in the board, conflicts in governance and management, and lack of consensus in decision making. ഇതെല്ലാം ബോർഡിലെ പല രീതിയിലുള്ള കൃത്രിമത്വം ഉണ്ടാവുകയും ഗവേണൻസിലെ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാക്കുകയും അതുപോലെ തന്നെ ഡിസിഷൻ മേക്കിംഗിൽ ഒരു കൃത്യത ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചു.
Also, factors such as personal, political, industry or board member and the uses of the cooperative for political patronage have weakened the cooperative sector. അതുപോലെ തന്നെ പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ ആ ബോർഡ് മെമ്പേഴ്സിന്റെ ആ ഇൻട്രസ്റ്റുകൾ അതുപോലെ തന്നെ പൊളിറ്റിക്കലായിട്ടുള്ള ആ പാട്രണേജുകൾ കോപ്പറേറ്റീവ് സെക്ടറിനെ വീക്കാകുന്ന ഒരു അവസ്ഥയിലേക്ക്. ഇത്രയാണ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ പ്രോബ്ലമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നത്. താങ്ക് യു ഓൾ, സീ നെക്സ്റ്റ് വീക്ക്. ഓക്കെ, ബൈ.